ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരി ഹർഷനെ വീണ്ടും സമരത്തിനിറങ്ങുകയാണ്. മെയ് 22 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ ഉപവാസമിരിക്കാനാണ് ഹർഷനയുടെ തീരുമാനം. നേരത്തെ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷന സമരം നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തിയാണ് ഹർഷനയുമായി സംസാരിച്ച് സമരം അവസാനിപ്പിച്ചത്. പൂർണ്ണ പിന്തുണയും ആരോഗ്യമന്ത്രി അന്ന് ഹർഷനയ്ക്ക് നൽകിയിരുന്നു. പിന്നാലെ സർക്കാർ ഹർഷനയ്ക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു. എന്നാൽ 2 ലക്ഷം രൂപ താൻ 5 വർഷം അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരമാവില്ലെന്നും തനിക്ക് അർഹമായ നീതി ലഭിക്കണമെന്നും ഹർഷന പറഞ്ഞു. ഈ ഒരു സർക്കാരിനോട് ഈ മന്ത്രിയോട് പറയാനുള്ളത്, നമ്മൾ മെയ് 22 ശക്തമായ സമരം ഇത്രയും ജനപങ്കാളിത്തത്തോടു കൂടി തുടങ്ങാൻ പോവുകയാണ്. വിജയം കിട്ടുന്നതുവരെ, നീതി എവിടെ കിട്ടുമോ അത്തുവരെ ശക്തമായിട്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മന്ത്രിസഭ എടുത്ത തീരുമാനം എല്ലാവരും അറിഞ്ഞാണല്ലോ. നമ്മൾ ഓൾറെഡി കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ SCP അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആഭ്യന്തര വകുപ്പ് അന്വേഷണവും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഒരു സ്ത്രീ 5 വർഷം അനുഭവിച്ച വേദനയും ദുരിതങ്ങളും ആ ഒരു കുടുംബം അനുഭവിച്ച സാമ്പത്തിക എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും ഇപ്പോഴും അത് എടുത്തതിന് ശേഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിനും പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ പര്യാപ്തമാണെന്ന് ആരാണ്? ഒരു മനുഷ്യൻ പോലും എന്നോട് പറയുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണ ഹർഷനയ്ക്കും കുടുംബത്തിനുമുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.